2008 May 14 മിനസോട്ട മാർഷൽ സ്വദേശിയായ ബ്രാൻഡൻ സ്വാൻസൺ എന്ന 19 വയസ്സുകാരൻ മിസ്സിംഗ് ആകുന്നു. കാണാതായ ദിവസം ബ്രാൻഡൻ തന്റെ സുഹൃത്തുക്കളുമൊത്ത് കോളേജ് ആനുവൽ ഡേ സെലിബ്രേഷന്റെ പാർട്ടിയിലായിരുന്നു. പാർട്ടി കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ ബ്രാൻഡൻ തന്റെ കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. എല്ലാ ദിവസവും ബ്രാൻഡൻ കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോകാറുള്ളത് മിനസോട്ട സ്റ്റേറ്റ് ഹൈവേ 68 പക്ഷേ ആ ദിവസം രാത്രിയിൽ ഒരുപക്ഷെ പാർട്ടിക്കിടയിൽ ഒരല്പം മദ്യപിച്ചതുകൊണ്ട് പോലീസ് ചെക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കണം മെയിൻ റോഡിന് പകരം വിജനമായ ഒരു ഇടവഴിയിലൂടെയാണ് ബ്രാൻഡൻ കാർ ഓടിച്ചത്. പക്ഷേ ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കാർ ഒരു ഡിച്ചിൽ കുടുങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ആ വിജനമായ സ്ഥലത്ത് താൻ കുടുങ്ങിപ്പോയെന്ന് മനസ്സിലാക്കിയ ബ്രാൻഡൻ രാത്രി 1:54 തന്റെ മാതാപിതാക്കളെ കോൾ ചെയ്തു. കൃത്യമായ ലൊക്കേഷൻ തനിക്ക് അറിയില്ലെന്നും ലിൻഡ് എന്ന സിറ്റിയുടെ അടുത്താണെന്നും ബ്രാൻഡൻ മാതാപിതാക്കളെ അറിയിച്ചു. അങ്ങനെ ബ്രാൻഡന്റെ കോള് കട്ട് ചെയ്യാതെ അവനോട് കോളിൽ സംസാരിച്ചുകൊണ്ട് മാതാപിതാക്കൾ ബ്രാൻഡൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തി. അങ്ങനെ ബ്രാൻഡന് കാണാൻ വേണ്ടി മാതാപിതാക്കൾ അവരുടെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്തെങ്കിലും ബ്രാൻഡന് അത് കാണാൻ കഴിഞ്ഞില്ല. അതേപോലെ ബ്രാൻഡനും തന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്തപ്പോൾ മാതാപിതാക്കൾക്കും അത് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബ്രാൻഡൻ എവിടെയാണെന്നറിയാതെ അവർ കൺഫ്യൂസ് ആയി നിന്നപ്പോഴാണ് ലിൻസിറ്റിയിലുള്ള തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് താൻ നടക്കാമെന്ന് ബ്രാൻഡൻ പേരൻസിനോട് പറയുന്നത്. അങ്ങനെ മാതാപിതാക്കൾ ബ്രാൻഡനോട് കോളിൽ സംസാരിച്ചുകൊണ്ട് ലിൻസിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്തു. ബ്രാൻഡൻ നടക്കുന്നതിനിടയിൽ ലിൻസിറ്റിയിലെ നൈറ്റ് ക്ലബിന്റെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്നും മാതാപിതാക്കളോട് പറഞ്ഞു. ഇതേ സമയം ഒരു റെഡ് ലൈറ്റ് കണ്ട് അത് ലിൻസിറ്റിയിൽ നിന്നാണെന്ന് കരുതി എളുപ്പത്തിൽ അവിടെ എത്താൻ വേണ്ടി ബ്രാൻഡൻ വയലുകളും വേലുകളും ചാടി മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഫോൺ കോൾ 47 കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓ ഷിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡന്റെ കോൾ കട്ടായി. മാതാപിതാക്കൾ തുടർച്ചയായി ബ്രാൻഡനെ കോൾ ചെയ്തെങ്കിലും ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ പേരൻസ് ആ രാത്രി മുഴുവൻ ബ്രാൻഡന്റെ ഫ്രണ്ട്സിന്റെ സഹായത്തോടുകൂടി അവിടെയുള്ള ഗ്രാവൽ റോഡുകളും വയലുകളുമെല്ലാം സെർച്ച് ചെയ്തെങ്കിലും ബ്രാൻഡനെ പോയിട്ട് കാറ് പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയപ്പോൾ 19 വയസ്സുള്ള കുട്ടികൾ രാത്രി മുഴുവൻ പാർട്ടി ചെയ്യുന്നത് ഒരു പുതിയ കാര്യമല്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. അതിനുശേഷം സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ പോലീസ് ബ്രാൻഡിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ പോലീസ് മാതാപിതാക്കളെ പോലെ ലിൻസിറ്റിക്കടുത്തുള്ള ഇടവഴികൾ അരിച്ചുപെറുക്കിയെങ്കിലും ഫലമുണ്ടായില്ല. പക്ഷേ ഭാഗ്യവശാൽ ബ്രാൻഡന്റെ മൊബൈൽ ഫോൺ അപ്പോഴും ഓണായിരുന്നു. അങ്ങനെ ബ്രാൻഡന്റെ ഫോണിൽ നിന്നും മാതാപിതാക്കളുമായുള്ള ലാസ്റ്റ് കൊണ്ട ലൊക്കേഷൻ പോലീസ് ട്രേസ് ചെയ്തപ്പോൾ അത് പോർട്ടറിലുള്ള സെൽ ടവറിനടുത്താണെന്ന് പോലീസ് മനസ്സിലാക്കി. ബ്രാൻഡൻ താൻ കുടുങ്ങിയെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തിന് 20 മൈൽ അകലെയായാണ് പോർട്ടർ. ഒരുപക്ഷെ ഒരേപോലെയുള്ള ഒരുപാട് വഴികൾ അവിടെ ഉള്ളതുകൊണ്ടാകാം ബ്രാൻഡന് ലൊക്കേഷൻ തെറ്റുപറ്റിയത്. അങ്ങനെ പോർട്ടറിൽ നടത്തിയ തിരച്ചിലിൽ ഹൈവേ 68 ഒരു മൈൽ അകലെ മാറി ഒരു ഗ്രാവൽ റോഡിലെ ഡിച്ചിൽ നിന്നും ബ്രാൻഡന്റെ കാറ് കണ്ടെത്തി. ഒരുപാട് പുല്ലുപിടിച്ചു കിടന്ന ഒരു സ്ഥലമായിരുന്നു അത്. ആയതിനാൽ കാറിൽ നിന്നും ഏത് ഡയറക്ഷനിലാണ് ബ്രാൻഡൻ പോയതെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡോഗ് സ്ക്വാഡിന്റെയും എയർ സപ്പോർട്ടിന്റെയും 100 വോളണ്ടിയേഴ്സിന്റെയും സഹായത്തോടുകൂടി ബ്രാൻഡന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ബ്രാൻഡന്റെ കാറിൽ നിന്നും മണം പിടിച്ച പോലീസ് ഡോഗ് ഓടിയത് 3 മൈലകലെയുള്ള യെല്ലോ മെഡിസിൻ റിവറിലേക്കാണ്. പക്ഷേ റിവറിലോ അതിന്റെ ചുറ്റുപാട് നിന്നോ ബ്രാൻഡന്റെ ബോഡിയോ വസ്ത്രങ്ങളോ പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആക്സിഡന്റലി റിവറിൽ വീണ ബ്രാൻഡൻ തിരിച്ച് കരയിലേക്ക് കയറുകയും പിന്നീട് ഹൈപ്പോതെർമിയ ബാധിച്ച് എവിടെയെങ്കിലും മരിച്ചു വീണതാണെന്ന് കരുതിയാലും അങ്ങനെയാണെങ്കിൽ അത് പോലീസ് ഡോഗിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല ബ്രാൻഡൻ കുറച്ചുമാത്രമേ മദ്യപിച്ചിട്ടുള്ളൂ എന്ന് അവന്റെ സുഹൃത്തുക്കളും ബ്രാൻഡൻ വളരെ നോർമലായിട്ടാണ് തങ്ങളോട് സംസാരിച്ചതെന്ന് മാതാപിതാക്കളും ഉറപ്പിച്ചു പറയുന്നു. യെല്ലോ മെഡിസിൻ റിവറിനടുത്തായി ഒരു ഗ്രീൻ ടവർ ഉണ്ട്. ഈ ടവറിന്റെ റെഡ് ലൈറ്റ് കണ്ടാകാം ലിൻസിറ്റി അടുത്താണെന്ന് ബ്രാൻഡൻ വിചാരിച്ചതെന്നും പോലീസ് പറയുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള 3 തിരച്ചിലിന് ശേഷവും ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. മാസങ്ങൾക്ക് ശേഷം മിനിയപ്പലീസിലുള്ള ഒരു എമർജൻസി സപ്പോർട്ട് ടീം 140 സ്ക്വയർ മൈൽ ഏരിയയിലേക്ക് സെർച്ച് വ്യാപിപ്പിക്കാൻ തയ്യാറായെങ്കിലും അതൊരു ഫാമിംഗ് സീസൺ ആയതുകൊണ്ട് ചില ഫാർമേഴ്സ് പോലീസ് ഡോഗിനെയും മറ്റും അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് കടത്തിവിട്ടില്ല. മാത്രമല്ല ശക്തമായ കാറ്റും അവരുടെ ശ്രമത്തിന് പ്രതികൂലമായി. 2021 വരൾച്ച സമയത്ത് യെല്ലോ മെഡിസിൻ റിവർ വറ്റിയപ്പോൾ വരെ ലോ എൻഫോഴ്സ്മെന്റ് തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു ഗുണവും ഉണ്ടായില്ല. സോ ബ്രാൻഡൻ ആറ്റിൽ വീണ് മരിച്ചതാണെന്നും കൊല്ലപ്പെട്ടതാണെന്നും ചിലര് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ബ്രാൻഡനെ ഏലിയൻസ് അബ്ഡക്ട് ചെയ്തതാണെന്നാണ്. ബ്രാൻഡനെ കാണാതായി 10 ശേഷവും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്.